പണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പുള്ള ഒരു കഥ പറയാം കേട്ടോ നല്ല ഗോതമ്പുണ്ടെയാണ് ഉണ്ടാക്കാൻ പോണത് കണ്ണൂർ സെൻട്രൽ ജയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജയിലിൽ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന സംഭവം അന്ന് മറ്റും വിചാരിച്ചേക്കല്ലേ കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂൾ കാലത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് റേഷൻ കടകളിൽ മാത്രമാണ് ഗോതമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഗോതമ്പ് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിച്ച് പിന്നെ ഗോതമ്പ് ദോശയായിട്ടും പിന്നെ കോലും ചപ്പാത്തി ചപ്പാത്തിപ്പറുകയൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയായിട്ടും പിന്നെ ഇന്നുണ്ടാക്കണ ഈ ഉണ്ട ഉരുട്ടിയിട്ടുള്ള ഈ പലഹാരമൊക്കെ ആയിട്ടായിരിക്കും ഗോതമ്പ് മാറുന്നതില്ലേ അപ്പോൾ അന്നത്തെ ആ ഒരു പലഹാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകട്ടോ ഗോതമ്പ് ഉപ്പിട്ട് കുഴച്ച് പിന്നെ കുറച്ച് നേരം വെച്ച് പിന്നെ ഒരു ചെറിയ ഉരുളകൾ ഞാൻ കുറച്ച് വലിയ ഉരുളയായിട്ട് എടുത്തു കേട്ടോ സാ ക്ഷമയുള്ളവർക്ക് വേണമെങ്കിൽ മുത്തുപോലെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളത്തിൽ ഇതിട്ട് വേവിക്കാം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വേറെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങോട്ട് വേവിച്ചോളൂ കേട്ടോ ഇതൊക്കെ ഉണ്ടല്ല ഉരുളക്കിഴങ്ങ് വേവിച്ച പോലെ ഉണ്ടല്ല ഇനി ഈ സംഭവം എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചൂടാറിയിട്ട് ഞാൻ ഇതൊരു നാലോ അഞ്ചോ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കും അപ്പോൾ ഉപ്പൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ ഉപ്പോ എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ടോളൂ കേട്ടോ കൂട്ടത്തിൽ വേണമെങ്കിൽ ഗരം മസാല ഇട്ടോളൂ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ സെൻട്രൽ ജയിലിൽ ഉണ്ട പോലത്തെ ആ ഗോതമ്പ് ഉണ്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കട്ട് ചെയ്ത് വെച്ചു പിന്നെ എന്ത് ചെയ്തു മറ്റേ ചീഞ്ഞിട്ട് ഞാൻ തേക്കാനും ഇട്ടു അതിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു അത് തന്നെ നമ്മുടെ സാധാരണ ഒരു പാനെടുത്ത് കടുക് ഉഴുങ്ങരിപ്പ് അച്ചൻമുളകൊക്കെ വാറിയിട്ട് കുറച്ച് സവാളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുത്തു അപ്പോൾ ശരിക്കും നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ആ ഗോതമ്പുണ്ട് കട്ട് ചെയ്ത് വെച്ചത് ചേർക്കാം അപ്പോൾ കുറേശയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ കുറച്ചും കൂടി ഉപ്പ് വരുവോ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് എനിക്കത് ചേർത്തോളൂ പിന്നെയോ അത് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം കൂടി ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നേരം ചെറിയ തീയിലൊന്നും ഉപയോഗിക്കാം ആ അപ്പോൾ അതിന് മുമ്പേ കുറച്ച് നാളികേരം കൂടി ചേർത്തേക്കാം അപ്പോൾ ഒന്നും കൂടി ഒരു ഒരു നല്ലൊരു ടേസ്റ്റ് അങ്ങോട്ട് കൂടിയിരിക്കട്ടെ അപ്പോൾ അത് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം കൂടി ചെറിയ തീയിൽ വേവിച്ച് കഴിഞ്ഞാൽ ഒരു നാല് മണി പലഹാരം റെഡി ആയി കഴിഞ്ഞു കുറച്ച് മതിയേരും കൂടി ഇടാം അല്ലേ അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു ഗുമ്മവും അങ്ങനെ എൻ്റെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മ തന്ന അതേ പലഹാരം ഇന്നുണ്ടാക്കി കേട്ടോ